हाई एवरी वण वेलकम बैक टू मई चानल इन नम्बर चानल ई चेरती चुनाव साधन का अब एंकन वीडियोवसान वे का अब अवि कुछ ना चेरती इले नोकी ना अंजद चेरती चोप आ चेरती इल पर इवे वेलील इष्टंपल अब फ्रेंड्स नाम वे ना चेरती ताड़ा अब अवश्य चेरती इले ना इले नोकी पर നമ്മൾ തോട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ചെമ്പരത്തി താളി അരക്കാൻ കണ്ടോ മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് വെയിലായതുകൊണ്ട് കണ്ണിമാങ്ങകൾ വാടി വീഴാണ് ആരോ അലക്കുന്നുണ്ട് തോട്ടിൽ അപ്പോൾ നമുക്ക് അവർ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും താളി അരക്കാൻ പറ്റുള്ളൂ അവരുടെ കല്ല് ഫ്രീ ആവണം अब फ्रेंड्स अलखी अगर ऐटल या वीटि बैक तोड़ाणा स्थिर अलक चल कुमें स्थल वेनकाल वेल वैटी नलोण वेल का അപ്പോൾ ഇവിടുന്നാണെന്ന് താളി അരക്കാൻ പോകുന്നത് അഞ്ചതിലുള്ള ചെമ്പരത്തിയാണ് അമ്മയാണ് താളി അരക്കുന്നത് നമ്മുടെ അഞ്ചതിലുള്ള ചെമ്പരത്തി ഇലയും പൂവും ചേർത്ത് നല്ലോണം ഒരു കല്ല് വെച്ച് ഇങ്ങനെ ചതക്കുകയാണ് ചെമ്പരത്തി താളി നമ്മളെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മൾ ഈ ഷാംപൂ ഒന്നും തേക്കുന്നത് പോലെയല്ല ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമ്മൾ താളി നമ്മൾ വീട്ടിൽ തന്നെയുള്ള താളി തേക്കുമ്പോൾ തലയിലെ ചളിയും പോവും അതേപോലെ തന്നെ താരനും പോവും നല്ല തണുപ്പ് കിട്ടും തലയ്ക്ക് മഴക്കാലൊക്കെ ആയാൽ ഇനി വെള്ളം നല്ലോണം കയറും ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലോണം കുറവാ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണത് ഞങ്ങൾ അലക്കാൻ വരുമ്പോൾ ഒപ്പം വരും എന്നിട്ട് ഇവിടെ നിന്ന് കിടക്കേ പക്രു പക്രു ഇത് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ എളുപ്പമാണ് പക്ഷേ മിക്സിയിൽ അരക്കുമ്പോൾ ഫുള്ളായിട്ട് അരഞ്ഞ് പിന്നെ തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തലയിൽ തന്നെ നിൽക്കും ഇതാകുമ്പോൾ ഒന്ന് നല്ലോണം ചതുക്കി അരിച്ചെടുത്താൽ മതി ഒരു തുണി വെച്ചിട്ട് അപ്പോൾ അരച്ചെടുത്ത് നമ്മൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇനി കുറച്ചും കൂടെ ഉണ്ട് താളി ചതുക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം അതിൽ ചേർത്തു ഇപ്പോൾ തന്നെ നല്ല പശ പോലെ നല്ല താളി ആയിട്ടുണ്ട് ഇവിടുന്ന് കുളിക്കുന്നെങ്കിൽ ഇതിങ്ങനെ തന്നെ തലയ്ക്ക് തേക്കാം എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി പക്ഷെ ബാത്റൂമിലൊക്കെ ഇപ്പോൾ ടൈൽസും ഇതൊക്കെ ആകുമ്പോൾ കെട്ടി നിൽക്കും അതുകൊണ്ട് അരിച്ചെടുക്കണത് ഇനി നമ്മളൊരു ഒരു തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു തുണി എടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇതുണ്ടോ നമ്മുടെ ഏറ്റവും നല്ല തലയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ഷാംപൂ തന്നെ പറയാം നല്ല സ്മൂത്തായി നല്ല പശ പോലെ തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഷാംപൂ പോലെ തന്നെ
ഇതിപ്പോ നല്ല കട്ടിയുണ്ട് ഇതിന്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തലക്കി തേക്കാം അപ്പോൾ ചെമ്പരത്തി ഒന്നും കിട്ടാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ ഒരുപാട് ചെമ്പരത്തി ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ എടുക്കും എൻ്റെ ചണ്ടി ഇതിനി വേണമെന്നില്ല ഇത് കളയാം വേണമെങ്കിൽ കുറച്ച് ഒന്നും കൂടെ ചതുക്കി ഇതൊന്ന് കുറച്ചും കൂടെ നമുക്ക് താളി കിട്ടും പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇത് മതി എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയി വീട്ടിലിരിക്കുകയാണ് ഈ ഒരു സമയം എങ്ങനെ ചിലവഴിക്കണമെന്ന് ചിലർക്കൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അപ്പോൾ ചെമ്പരത്തിയൊക്കെ വീട്ടിലുള്ളവരിങ്ങനെ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫ്രഷായിട്ട് ഒരു കെമിക്കൽസും ചേർക്കാണ്ട് തന്നെ നമ്മുടെ മുടിക്ക് മുടി നന്നാക്കാൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാമായിരിക്കും ചെമ്പരത്തി താളിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പക്ഷേ അറിയാത്തവരൊക്കെ ഉണ്ടാവും എന്നാലും അപ്പോൾ അവരൊക്കൊന്ന് കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് തന്നെ അറിയിക്കുക കമൻറ്റായിട്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ഫ്രം ഗ്രീൻ ആൻഡ് ഗ്രീൻ